അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും തന്നെ സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പണ്ട് കാലം മുതലേ കടകളിലൊക്കെ കിട്ടുന്ന ഒരു പലഹാരമാണ്. ഇപ്പോൾ തട്ടുകടകളിലും അതുപോലെ ചായക്കടയിലും ഒക്കെ കിട്ടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു 4 മണി പലഹാരമാണിത്. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തായിട്ട് ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതിൽ 3 ഓപ്ഷൻ വരും. അതിൽ ഓളെന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കാനും മറക്കല്ലേ. നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഉണ്ടം പൊരിയാണ്. ഇതിന് പല പേരുകളും പല നാടുകളിലും പറയാറുണ്ട്. പഴക്കേക്കെന്നും അതുപോലെ സ്വീറ്റ് ബോണ്ട എന്നൊക്കെ പറയാറുണ്ട്. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 2 പഴം ഇതുപോലെ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാലിപ്പൂവൻ പഴമാണ്, രസകദളി പഴം. തിരുവനന്തപുരത്തൊക്കെ രസകദളി എന്നാണ് പറയുന്നത്. ഇതിന് പകരം പാളയംതോടൻ പഴം വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ്, 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ്, പിന്നെ 3 ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ നരച്ചിട്ടെടുക്കാം. ഇപ്പം ഞാനിവിടെ നല്ലതുപോലെ നരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയാണ് ചേർക്കുന്നതെങ്കിൽ ഒന്ന് ഉരുക്കിയിട്ട് അരിച്ചെടുക്കണം. അതിനുശേഷം തണുത്തതിന് ശേഷം മാവിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ പഴത്തിലിട്ട് അരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം നല്ലതുപോലെ അരച്ച് ഒരു ബൗളിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി 250 മില്ലിയുടെ കപ്പ് എടുത്തിട്ട് അതിലേക്ക് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്, മൈദാപ്പൊടിയല്ല. ഞാനിവിടെ മുഴുവനും ഗോതമ്പ് പൊടി മാത്രമാണ് ചേർക്കുന്നത്. 1 കപ്പ് മാവ് എടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സാധാരണ ഇത് സോഡാപ്പൊടി ചേർത്തിട്ട്, ബേക്കിംഗ് സോഡ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ ഞാൻ ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നില്ല, അതിന് പകരം വേറൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കൈകൊണ്ട് വേണമെങ്കിലും നല്ലതുപോലെ മിക്സ് ചെയ്യാം കേട്ടോ. ഇതുപോലെ സ്പൂൺ തന്നെ വേണമെന്നൊന്നുമില്ല, കൈകൊണ്ടായാലും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സോഡാപ്പൊടിക്ക് പകരം നമ്മൾ ചേർക്കുന്ന എന്താണെന്ന് വെച്ചാൽ അപ്പത്തിൻ്റെയോ ദോശയുടെയോ മാവ് ചേർത്ത് കൊടുക്കാം. ചേർക്കുമ്പോൾ ഞാനിവിടെ 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് മാവിന് 1/4 കപ്പ് അളവിൽ ദോശ മാവാണ് എടുത്തിട്ടുള്ളത്. അധികം പുളിയുള്ള മാവാണെങ്കിൽ കുറച്ചുകൂടെ അളവ് കുറച്ച് കൊടുക്കണം. 1-2 ടേബിൾ സ്പൂൺ ഒക്കെ തന്നെ മതിയാവും ഞാൻ ഈ പറഞ്ഞ അളവിന്. അതായത് 1 കപ്പ് മാവ് എടുക്കുമ്പോൾ അതിന് പകരം 1 കപ്പ് ആട്ടപ്പൊടി എടുക്കുമ്പോൾ അതിന് പകരം 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പത്തിൻ്റെ മാവായാലും അല്ല ദോശയുടെ മാവായാലും തലേദിവസത്തെ ബാക്കിയൊന്നും മാവുണ്ടാവുമല്ലോ, അത് ചേർത്ത് കൊടുത്താൽ മതി. ഇത് നമ്മൾ ഇങ്ങനെ ചേർക്കുന്ന സമയത്ത് നല്ലതുപോലെ ഇതൊന്ന് ഫെർമെൻ്റ് ആയിട്ട് കിട്ടും, നല്ല സോഫ്റ്റ് ആയിട്ട് വരും മാവ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സോഡാപ്പൊടി ചേർക്കാത്തതാണ് കൊണ്ടാണ് ഈ ഒരു മാവ് ചേർത്തത്, ബാക്കി വന്ന മാവ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നല്ല മാവൊന്ന് പതഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ്. 2-3 മണിക്കൂർ നേരമെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ ഞാനത് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവമായിരിക്കണം മാവ്, കുറച്ച് ലൂസായിട്ട്. അതേസമയം ഭയങ്കര ലൂസും അല്ല, ഇത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഈ ഒരു പരുവത്തിലാണ് ഇരിക്കേണ്ടത്. ഇതിനെ അടച്ചു വെച്ചിട്ട് 3-4 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് രാവിലെയാണ് ഉണ്ടാക്കേണ്ടെങ്കിൽ രാത്രിയിൽ ഇതുപോലെ ചെയ്തു വെച്ചാൽ മതി. അതുപോലെ വൈകിട്ടാണെങ്കിൽ രാവിലെ നമ്മളിതുപോലെ കുഴച്ചു വെച്ചാൽ വൈകിട്ടെടുക്കുകയാണെങ്കിൽ നല്ല പരുവമായിരിക്കും മാവ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അധികം പുളിയുള്ള മാവാണ് ചേർക്കുന്നതെങ്കിൽ അത് കണക്കാക്കിയിട്ട് വേണം ചേർക്കാൻ, വളരെ കൂടിപ്പോകരുത്. വളരെ പുളിയുള്ള മാവൊക്കെ ചേർത്തിട്ട് കൂടുതൽ സമയം വയ്ക്കുകയാണെങ്കിൽ നമുക്കറിയാമല്ലോ കഴിക്കാൻ പറ്റാതെ പുളിപ്പൊക്കെ ആയിപ്പോവും. ഇനി കൈയൊന്നും നനച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇനി തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ തിളച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാം. എണ്ണ നല്ല തിളച്ച് വരണം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പൊരിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ വെക്കേണ്ട കാര്യമില്ല, മീഡിയം ഫ്ലെയിമിലോ മീഡിയം ടു ലോ ഫ്ലെയിമിലോ വെക്കാം. ചില ബർണർ കുറച്ചധികമായിട്ട് കൂടുതലായിട്ട് കത്തും, അങ്ങനെയാണെങ്കിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മൾ വെക്കുകയാണെങ്കിൽ പുറം കരിഞ്ഞു പോവുകയും ചെയ്യും, ആകെ വെന്തും കിട്ടില്ല. അത് നോക്കിയിട്ട് വേണം ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ നിങ്ങൾ കൂടുതൽ സമയം ഇത് ഫെർമെൻ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും മാവ്, നല്ലതുപോലെ തന്നെ സോഫ്റ്റായിട്ട് വരും. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണിത്. അതുപോലെ തന്നെ നമ്മൾ ഗോതമ്പ് പൊടിയുണ്ട് തയ്യാറാക്കിയത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ വളരെ നല്ലതാണ്, മുതിർന്നവർക്കായാലും നല്ലതാണ്. പിന്നെ ഈ ഒരു പലഹാരം എണ്ണ കുടിക്കാത്തൊരു പലഹാരമാണ്, അതും കൂടെ ഞാൻ പ്രത്യേകം എടുത്ത് പറയുകയാണ്. എണ്ണ അങ്ങനെ കുടിക്കില്ല, ഇത് വളരെ എണ്ണയൊന്നും കുടിക്കാത്തൊരു പലഹാരമാണ്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റാണ്, ഞാനിതൊന്ന് പൊളിച്ച് കാണിച്ചുതരാം. അകമൊക്കെ നല്ല സോഫ്റ്റാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇൻഷാ അള്ളാ ഇനിയും വെറൈറ്റി റെസിപ്പികളുമായിട്ട് കാണാം. അസ്സലാമു അലൈക്കും.